കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള ഡ്യൂറന്റ് കപ്പിലെ സാധ്യതകളെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടു പോകുന്ന 24% പേരും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ മത്സരഫലം പുറത്തു വന്നത്. ഗോകുലം കേരള എഫ്സിയുമായി കൊമ്പുകോർത്ത ബ്ലാസ്റ്റേഴ്സിന് 3-4 പരാജയമാണ് ഏറ്റുവാങ്ങാനായത്. ഈ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾക്കും ചെറിയൊരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഡ്യൂറന്റ് കപ്പ് നടക്കുന്നത് 6 ഗ്രൂപ്പുകളിലായിട്ടാണ്. ഈ 6 ഗ്രൂപ്പുകളിലും 1-ം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യുന്ന ക്ലബ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും. അതുപോലെ തന്നെ 6 ടീം പ്ലേ ഓഫിന് യോഗ്യത നേടും. ഇതോടുകൂടെ പിന്നീട് ഉണ്ടാവുക 2 ഓപ്ഷനാണ്. ആ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 6 ഗ്രൂപ്പുകളിൽ എത്തുന്ന മികച്ച 2 ടീം, അതായത് 2-ം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച 2 ടീമും കൂടി എത്തും. ഇതോടെ പ്ലേ ഓഫിൽ 8 ടീമായി മാറും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയാൽ മാത്രം പോരാ, വിജയം നിർബന്ധമാണ്. അതുമാത്രം പോരാ, കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോകുലം കേരള എഫ് സിയുടെ മത്സര ഫലം കൂടെ നിർണായകമാവാനുള്ള സാധ്യത നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.